കാളയിറച്ചിക്കടയിലെ തറയിൽ ചോര തെറിച്ചില നാമ്പു കരിഞ്ഞു ആരവമില്ലാതവിടവിടെ പൊടികേറി മറഞ്ഞ തടിപ്പൊതികൾ കൂട്ടത്തിൽ ചെറുപ്പായത്തിൽ ചിതറിയ ബാല്യമുറങ്ങുന്നു അരികിലെ അമ്മ പൊതി ചിതറി ചുടുകവിളിൽ ആദി കൈമാത്രം. വർഷങ്ങൾക്ക് മുമ്പ് ജനകീയ കവി മുരുകൻ കാട്ടാക്കടയുടെ തൂലികത്തുമ്പിൽ നിന്ന് ഊർന്നു വീണ ഈ വരികൾ ഓരോ മലയാളിയുടെയും നെഞ്ചിൽ കനൽ തരികളാണിപ്പോഴും. ഇറച്ചിക്കടയിൽ വിൽപ്പനയ്ക്ക് പൊതിഞ്ഞുവെച്ച മാംസകഷ്ണങ്ങൾ പോലെ തുണിക്കെട്ടുകളായി കിടക്കുന്ന പിഞ്ചു ശരീരങ്ങളുടെ കരളൊരുങ്ങുന്ന ദൃശ്യവും. ഇപ്പോഴും ലോകത്ത് യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. മതത്തിൻ്റെ പേരിൽ, അതിർത്തിയുടെ പേരിൽ, പ്രാദേശിക അധികാരങ്ങളുടെ പേരിൽ ആർക്കോ വേണ്ടി ആയിരങ്ങൾ ഉള്ളതെല്ലാം നശിച്ച് ഉറ്റവരും ഉടയവരുമില്ലാതെ അഭയാർത്ഥികളായി നാട് തെണ്ടുകയാണ്. അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ് യുദ്ധക്കുതിയന്മാർ ആയുധം വിറ്റു തടിച്ചു കൊഴുക്കുമ്പോൾ അവർക്കു വേണ്ടി മാത്രം ദരിദ്രരായവർ, എല്ലാം നശിച്ചവർ അലയുകയാണ്. 1945 ആഗസ്റ്റ് 6 ഹിരോഷിമയിലെ നിഷ്കളങ്കരായ ആയിരങ്ങൾ ചുട്ടുപൊള്ളി വെന്തുരുകിയതിൻ്റെ നടുക്കുന്ന സ്മരണകൾ നമ്മുടെ ഉറക്കം കെടുത്തട്ടെ. രാജ്യങ്ങളെ തമ്മിലടിപ്പിക്കുന്ന ആയുധ കച്ചവടക്കാർക്കെതിരെ, ഒരു ജനതയെ മുഴുവൻ ദുരിതക്കയങ്ങളിൽ തള്ളിവിടുന്ന ഭരണാധിപന്മാർക്കെതിരെ നമുക്ക് ഒത്തൊരുമിക്കാം. ആയുധം കൊണ്ട് തോൽപ്പിക്കാനാവാത്ത വിധം ശക്തരായ ഇവർക്കെതിരെ നിസ്സഹകരണത്തിൻ്റെ പുത്തൻ സമരമുറകൾ നമുക്ക് കൈകളിൽ എന്താണ്. യുദ്ധവേറി രാജ്യങ്ങളുടേതായ ഒന്നും വാങ്ങില്ലെന്ന്, ഉപയോഗിക്കില്ലെന്ന് തീരുമാനിക്കാൻ നമുക്കാവില്ല. ലോകത്തിലെ ഏറ്റവും വലിയ കച്ചവടക്കാരായ ഇക്കൂട്ടരെ നിലയ്ക്ക് നിർത്താൻ ആ ഒരൊറ്റ ആയുധം തന്നെ മതിയാവും. ലെയ്സ് ഉരുളക്കിഴങ്ങ് സമരം തുടങ്ങിയപ്പോൾ തന്നെ അവർ വിട്ടുവീഴ്ചയ്ക്ക് വന്നത് നമുക്ക് ഊർജമാവട്ടെ. ഇതുവരെ നമ്മൾ ഇഷ്ടപ്പെട്ട മഞ്ച്, കിറ്റ്കാറ്റ്, ലെയ്സ്, ഹോർലിക്സ് നമുക്കകറ്റി നിർത്താം. നമ്മുടെ സഹോദരങ്ങളുടെ ചോരമണമുള്ള അമേരിക്കൻ ഉൽപ്പന്നങ്ങളെ കുട്ടികൾക്കും പ്രതിരോധം സാധ്യമാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാം. ഈ യുദ്ധവിരുദ്ധ ദിനത്തിൽ നമ്മുടെ പ്രതിജ്ഞ അതാവട്ടെ.